അബൂ സുഫിയാൻ ഇങ്ങനെ നോക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വുളൂ ചെയ്യുന്നുണ്ട്. വുളൂ ചെയ്യുന്ന നേരം സ്വഹാബത്ത് കാദു യഖ്തതിലൂന ഫീ വളൂഇഹി, നബി തങ്ങൾ വുളൂ എടുക്കുന്ന നേരത്ത് സ്വഹാബത്ത് മത്സരിക്കുകയാണ്, ഹബീബായ നബി തങ്ങളുടെ വുളൂ എടുത്ത വെള്ളം നിലത്തു വീഴാതെ അവര് കയ്യിലേക്ക് വാങ്ങുകയാണ്, വാങ്ങിയിട്ടവര് കുടിക്കുകയാണ്, മുഖത്ത് തടവുകയാണ്, ശരീരത്ത് പുരട്ടുകയാണ്, നേരിട്ട് കിട്ടാത്തവര് കിട്ടിയവരുടെ കയ്യിലെ നനവ് പകർത്തിയെടുക്കുകയാണ്. അബൂ സുഫിയാൻ ഇങ്ങനെ നോക്കുകയാണ്, ഇതെന്ത് രാജാവ്, ഓ രാജാക്കളും തോറ്റുപോകുമല്ലോ, ഞാൻ റോമിൽ പോയിട്ടുണ്ട്, സാർ ചക്രവർത്തിമാരെ കണ്ടിട്ടുണ്ട്, ഹെരാക്ലിയസിന്റെ കൊട്ടാരത്തിൽ പോയിട്ടുണ്ട്, ബൈസന്റൈന്റെ പട്ടാള മേധാവിയെ കണ്ടിട്ടുണ്ട്, ലോകത്തെ മുഴുവൻ രാജാക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട്, ഇതെന്തൊരു സ്നേഹമാണ്, ഇതെന്തൊരു ആദരവാണ്, ഇതെന്തൊരു അനുസരണയാണ്, ഇതെന്തൊരു പദവിയാണ്, സ്വഹാബത്തിന്റെ മത്സരമാണ്, മദീനത്തേക്കൊരു സലാം, മൗലായ സല്ലി വസല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വുളൂ എടുത്ത വെള്ളത്തോടെ സ്വഹാബത്ത് കാണിക്കുന്ന ആഭിമുഖ്യമാണ്. ഇദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് വാച്ച് ചെയ്യുകയാണ്, ഇവരുടെ നിസ്കാരം എങ്ങനെയാണ്, ഇമാമും ജമാഅത്തുമായി സുബ്ഹി നിസ്കരിക്കുകയാണ്. സുബ്ഹി നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ഫലമ്മാ ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ നിസ്കാരത്തിലേക്ക് കടന്നു, കബ്ബറ വ കബ്ബറന്നാസ്, അവിടുന്ന് തക്ബീർ ചൊല്ലി, ജനങ്ങളും തക്ബീർ ചൊല്ലി, ഉമ്മ റകഅ ഫറകഉ ഉമ്മ റഫ ഫറഫഉ ഉമ്മ സജദ ഫസജദു, അവർ റുക്കൂഇലാണ്, അവർ സുജൂദിലാണ്, ഓരോന്നും മണിയൊപ്പിച്ച് പടിയൊത്തുകൊണ്ട് സ്വഹാബത്ത് ചെയ്യുകയാണ്. ഉടനെ അബൂ സുഫിയാൻ പറയുകയാണ്, ഇതുപോലെ അനുസരണയുള്ള ഒരു സംവിധാനം ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല തന്നെ. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, യാ അബൽ ഫളൽ, ഓ അബുൽ ഫളൽ അബ്ബാസ് എന്നവരെ, അസ്ബഹ ബിനു അഖീക വല്ലാഹി അളീമൽ മുൽകി, നിങ്ങളുടെ സഹോദരന്റെ മകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ രാജാവായി പോയി, അധികാരത്തിന്റെ പ്രൗഢിയായി പോയി, വലിയ രാജാവിനെയും വെല്ലുന്ന രാജാവായി പോയി. ഉടനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരുത്തുകയാണ്, അല്ല അബൂ സുഫിയാനേ, നിങ്ങൾക്ക് തെറ്റിപ്പോയി, ലൈസ ബിമലികിൻ വലാകിന്നഹ നബുവാ, ഇത് നബുവത്തിന്റെ പദവിയാണ്, ഇത് രാജാവിന്റെ പദവിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളും സ്വഹാബത്തും സുബ്ഹി നിസ്കാരത്തിൽ നിന്ന് പിരിയുമ്പോൾ ചോദിക്കുകയാണ്, യാ അബാ സുഫിയാൻ, ഓ അബൂ സുഫിയാനേ, അലം യഅനി ലക അൻ തഅലമ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് ഇനിയും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഉടനെ മറുപടിയാണ്, ബി അബീഹി അന്ത വ ഉമ്മീ മാ അഹ്ലമക വ അക്രമക വ അഅളമ അഫ്വക, നിങ്ങൾ എന്തൊരു വലിയ ബഹുമാനത്തിന്റെ ഉടമയാണ്, എത്ര വലിയ സഹനതയുടെ പ്രതീകമാണ്, എത്ര വലിയ സഹിഷ്ണുതയുടെ അധ്യായമാണ്, എത്ര വലിയ ക്ഷമയുടെ പര്യായമാണ്. കാരണം ഞാനിപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്, എന്തെന്നല്ലേ, ലൗകാന മഅല്ലാഹിലാ, അല്ലാഹ കൂടാതെ ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നേ എന്നെ സഹായിച്ചേനേ, ഞാൻ വിശ്വസിച്ച ദൈവങ്ങളോട് സഹായം തേടി,
എനിക്ക് സഹായം കിട്ടിയില്ല. നിങ്ങൾ വിശ്വസിച്ച ദൈവം അഥവാ അല്ലാഹു നിങ്ങളെ എപ്പോഴും സഹായിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്റെ ദൈവം തെറ്റാണ് അഥവാ ഞാൻ വിശ്വസിച്ച ബഹുദൈവാരാധന തെറ്റാണ്, നിങ്ങളുടെ തൗഹീദ് ശരിയാണ്, ഞാൻ അംഗീകരിച്ചു പോയി, ഇനി എനിക്ക് തെളിവ് വേണ്ട, നൊഴുക്കി സാഗർ നൊഴുക്കി ജൽവാ നൊഴുക്കി ജൽ കാജ മദീന തുജേ സലാം മദീന തുജേ സലാം മദീന തുജേ സലാം ആഖോം കേ താരാ ദിൽ കേ സഹാരാ ഹബീബേ ഖുദാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദൈസനികമായി ലോകത്തിന്റെ മുമ്പിലേക്ക് പ്രമാണങ്ങൾ വെച്ച് സംസാരിക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ യാത്രയിൽ യാത്രക്കിടയിൽ ഒരു ഗ്രന്ഥം വായിച്ചപ്പോൾ അദ്നാൻ ഒക്താർ എന്ന് പറയുന്ന ടർക്കിഷ് പണ്ഡിതന്റെ ഹാറൂൻ യഹ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ ഒരു തുർക്കി പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു രചന വായിച്ചപ്പോൾ പ്രാചീനവും നവീനവുമായ ശാസ്ത്രകാരന്മാരുടെ വലിയ ഒരു ലിസ്റ്റ്, ഇന്ന് ജീവിച്ചിരിക്കുന്നവർ, സമീപകാലത്ത് കഴിഞ്ഞവർ, ന്യൂട്ടനെ പോലെ ഐൻസ്റ്റൈനെ പോലെ നേരത്തെ കഴിഞ്ഞവർ, അങ്ങനെയുള്ള നൂറുകണക്കിന് ശാസ്ത്രകാരന്മാരുടെ ഒരു പട്ടിക. അവരെല്ലാവരും പറയുന്നത് ഐ കാൻ സീ എ ഡിവൈൻ ഹാൻഡ് ബിഹൈൻഡ് ദിസ് യൂണിവേഴ്സ്. ഈ ലോകത്തിനൊരു രക്ഷിതാവുണ്ട്, ഈ ലോകത്തിനൊരു രക്ഷിതാവുണ്ട്. അതിന് ഓരോ സയന്റിസ്റ്റുകളുടെ ഈ ചരിത്രം എഴുതി അവരെവിടെ വെച്ച് എങ്ങനെയാണ് ഇത് പറഞ്ഞത് എന്ന് അദ്നാൻ ഒക്താർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ട് എന്നതിന് തെളിവ് പറയാത്ത ഒരു ശാസ്ത്രകാരണമില്ല, അഥവാ ഈ ലോകത്തിന് പിന്നിൽ ഒരു സുപ്രീം പവർ ഉണ്ട്, അത് ഏകനായ അള്ളാഹുവാണ് എന്ന് എത്തിച്ചേർന്ന് കുറഞ്ഞ ആളുകൾ. പക്ഷെ എല്ലാവരും പറഞ്ഞു ഈ ലോകമെന്ന് പറഞ്ഞാൽ ഒരു സ്രഷ്ടാവിന്റെ സൃഷ്ടിയാണ്, ഒരു സംവിധായകന്റെ സംവിധാനമാണ്, ഇതിന്റെ പിന്നിൽ കേവലമായ യാദൃച്ഛികത പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. അതാണ് അബൂ സുഫിയാൻ ഇവിടെ പറയുന്നത്. ഒന്നാം കെളിമ പറയുകയാണ്, ഈ ലോകത്തിന്റെ ഒരു ഉടമസ്ഥനുണ്ട്, അത് ഞാൻ അംഗീകരിക്കുകയാണ്. ഉടനെ ചോദിക്കുന്നു വൈഹക്കയാ ബാ സുഫിയാൻ അലം യഅനിലക അൻ തഅലമ അന്നീ റസൂലുള്ളാഹ്. അല്ലയോ അബൂ സുഫിയാനെ, നിങ്ങൾ ഏകനായ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കി, ഇനി ഞാനാകുന്നത് അള്ളാഹിന്റെ റസൂലാണ് എന്ന് മനസ്സിലാക്കാനായിട്ടില്ലേ? ഇന്നലെ രാത്രിയത്തെ അബൂ സുഫിയാനല്ല ഇന്നത്തെ അബൂ സുഫിയാന്റെ സ്റ്റൈല് മാറിപ്പോയി. അയാൾ അവിടെ നിന്ന് പറയുകയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലാണ്. ഇവിടെയാണ് എന്റെ പ്രിയമുള്ള സഹോദരന്മാര് മനസ്സിലാക്കേണ്ടത്, മതം മാറ്റാൻ പണത്തിന് കഴിയില്ല, മതം മാറ്റാൻ അധികാരത്തിന് കഴിയില്ല. കാരണം മതം എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഈമാൻ എന്ന് പറയുന്നത്, അതിന്റെ കേന്ദ്രം ഹൃദയമാണ്. ഹൃദയത്തിൽ അംഗീകരിച്ചാലേ ഈമാനാവൂ. അതുകൊണ്ട് മോഹനമായ വാഗ്ദാനങ്ങളുടെ പിന്നിലോ അല്ലെങ്കിൽ തീഷ്ണമായ ഭീഷണിയുടെ പിന്നിലോ ഒരാളുടെ ഈമാൻ മാറ്റാൻ കഴിയില്ല. തീയിൽ മുളച്ചു കാണിച്ചതാണ് ഇസ്ലാം. ഹബീബായ നബി തങ്ങളോട് ചോദിച്ചു, അല്ല ഒരു കയ്യിൽ സൂര്യനെയും ചന്ദ്രനെയും തന്നാലും ഞാൻ എന്റെ മതം വിടൂലാന്ന് മറുപടിയാണ് വാഗ്ദാനങ്ങളുടെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ കാണിച്ചത്. ആരും കൊല ചെയ്തിട്ട് വലിച്ചെറിഞ്ഞു സുമയ്യ റളിയല്ലാഹു അൻഹുവിനെ, യാസിർ റളിയല്ലാഹു അൻഹുവിനെ,
ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിൽ ഇട്ട് വലിയ പീഡനങ്ങൾ ഏർപ്പാട് ചെയ്തു. ഇളകിയില്ല, കാരണം ഈമാനിന്റെ കേന്ദ്രം ഹൃദയമാണ്. അത് മാറ്റാൻ പീഡനങ്ങൾക്ക് സാധ്യമല്ല, മോഹനമായ വാഗ്ദാനങ്ങൾക്കും സാധ്യമല്ല. അതുകൊണ്ട് ശരിയായ മുസ്ലിമിനെ മതപരിവർത്തനത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല. ഇനി ഇസ്ലാമില്ലാത്ത ഇസ്ലാമിന്റെ നാമധാരികൾ ഉണ്ടാകാം, അവരാദ്യമേ ഇസ്ലാമല്ല, ഇനി വേറെ ഒരു പേര് സ്വീകരിച്ചത് കൊണ്ടത് മതപരിവർത്തനം ആവില്ല. അതുകൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സഹിഷ്ണുതയും സൗഹാർദ്ദവും ശരിക്ക് പഠിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ക്ഷേമകരമായ കാര്യങ്ങൾ തീരുമാനിക്കലാണ് നമ്മുടെ രാജ്യത്തിന് ഗുണപരമായിട്ടുള്ളത്, നമ്മുടെ സമൂഹത്തിന് ഭദ്രമായിട്ടുള്ളത്. ആ നിലയിലേക്കാണ് അധികാരികൾ ചിന്തിക്കേണ്ടത്. ഞാൻ നീട്ടുന്നില്ല. കണ്ടില്ലേ അബൂ സുഫിയാൻ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന പരിപക്വമായ വിശ്വാസം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ തന്ത്രമുള്ള നേതാവാണ്, ഈ അബൂ സുഫിയാന് ഇപ്പോഴേ മക്കയിലേക്ക് വിട്ടുകൂടാ, ഈ അബൂ സുഫിയാന് മക്കയിലേക്ക് വിട്ടുകൂടാ. എന്താ കാര്യം? ഒരു പക്ഷേ അയാളുടെ മനസ്സ് ആരാരെങ്കിലും സ്വാധീനിക്കപ്പെട്ടാൽ, ഒരു സൈനിക സംഘട്ടനത്തിന് അയാൾ തയ്യാറായാൽ, നമ്മൾ തോക്കൊന്നുമില്ല പക്ഷേ വെറുതെ മക്കത്ത് രക്തം വീഴും, അതിന് വേണ്ട. അതുകൊണ്ട് അബൂ സുഫിയാൻ അവിടെ നിൽക്കണം. മാത്രമല്ല, ഇസ്ലാമിക സൈന്യത്തിന്റെ പ്രതാപം അബൂ സുഫിയാൻ എന്ന് കാണട്ടെ, അതിന്റെ പ്രതാപവും ഇജ്ജത്തും കണ്ടു ബോധ്യപ്പെടാൻ ഒരു അവസരം നൽകണം, അതൊന്ന് കാണിക്കാൻ അവസരം വേണം. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അബ്ബാസ് എന്നവരെ, നാളെ നമ്മൾ സമാധാനപരമായി മക്കയിലേക്ക് കടക്കുന്നത് വരെ അബൂ സുഫിയാനെ വിടല്ലേ, നിങ്ങളുടെ കസ്റ്റഡിയിലാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ വെള്ള മൃഗത്തിന്റെ മേലെയാണ് ഇരിക്കുന്നത്, VIP വാഹനത്തിലാണ് സഞ്ചരിക്കുന്നത്, ഹബീബായ നബി തങ്ങളുടെ വാഹനമാണ്, അവിടുന്ന് ഉപയോഗിക്കുന്ന കോവർ കഴുത നല്ല വെള്ളക്കഴുതയുടെ മേലെയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനങ്ങളിൽ ഒന്നാണ്, അതിന്റെ മേലെയാണുള്ളത്, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നത്. സ്വഹാബത്ത് നോക്കുന്നുണ്ട്, ഇതാരാണ്? അമ്മു റസൂലില്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരനാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യം, അതാ ഓരോരോ റെജിമെന്റുകൾ വരികയാണ്, ഓരോരോ ബറ്റാലിയൻ വരികയാണ്. നോക്കുന്നു, സയ്യിദുനാ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ 1000 അംഗങ്ങളുള്ള ബനു സുലൈമ ഗോത്രക്കാരുണ്ട്. 4 പതാകകളും അവർ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലാണ്, അഥവാ അബ്ബാസ് ഇബ്നു മിർദാസ് എന്നവരുടെ കയ്യിലാണ് ഒരു പതാകയുള്ളത്. ഇതെല്ലാം വിശദീകരിക്കുന്നില്ല, ഞാൻ വേഗം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് കടക്കുകയാണ്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിന്റെ പ്രവാചകൻ ചിട്ടപ്പെടുത്തിയ ഒരു മുന്നേറ്റത്തിന് ആധുനിക വ്യോമ നാവിക കരസേനകളുടെ ചിട്ടകളെക്കാൾ വലിയ സംവിധാനമാണ്, വലിയ സംവിധാനം. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യം ഹബീബായ നബി തങ്ങൾ എവിടേക്ക് എത്തുന്നു എന്നറിയോ? ഒരു നേതാവിന് ഭൂമി ശാസ്ത്രം അറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് താമസിപ്പിക്കുന്നതൊക്കെ ഭൂമി ശാസ്ത്രപരമായി പ്രാധാന്യമുള്ള സ്ഥലത്താ, ശത്രുക്കൾ കടന്നു വരാൻ സാധ്യതയുള്ള സ്ഥലം, ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളെല്ലാം വീക്ഷിക്കാൻ പറ്റുന്ന സ്ഥലത്താണ് നബി തങ്ങളെ തമ്പടിക്കുക.
പ്രിയമുള്ളവരെ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് തമ്പടിച്ചാൽ സൈനിക ശക്തികളെ മുഴുവനും നോക്കാൻ പറ്റുന്ന ഒരു റിമോട്ട് ഏരിയയിലാണ് ഹബീബ് ഉണ്ടാവുക. ഇതുപോലെ ഒരുപാട് പോസിറ്റീവായ ഘടകങ്ങൾ എല്ലാം എണ്ണുന്നില്ല. ഖാലിദ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ 1000 അംഗങ്ങളുള്ള ബനു സുലൈം ഇങ്ങനെ പോവാണ്, ഒരു സൈനികനെ ജടപട പോവാണ്. അബൂ സുഫിയാനെ കാണുന്നു, കാണുന്ന സമയത്ത് സ്വഹാബത്തിന്റെ ഈ മാങ്കൂടി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അബൂ സുഫിയാനെ കാണുമ്പോഴേക്ക് ആവേശം കൂടി പോയി നമ്മുടെ അംഗങ്ങൾ. ഉടനെ ചോദിക്കുന്ന അബ്ബാസ് എന്നവരെ, ഇതാരായി പോയെ? അത് ഖാലിദ് ഇബ്നു വലീദ്, നമ്മളെ കുട്ടിയിലേ ആ ചൊണയനായ കുട്ടി. യെസ്, ഈ പോയ സംഘം ഏതാണ്? അത് ബനു സുലൈം. ശരി, അതങ്ങോട്ട് പോയി കഴിയുമ്പോഴാണ് അടുത്ത സംഘം വരികയാണ്. 500 അംഗങ്ങളുള്ള മുഹാജിറുകൾ വരികയാണ്. നേതാവാരാണ്? സുബൈർ ബിൻ അൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിന്റെ കയ്യിൽ നിന്ന് കറുത്ത കൊടിയാണ്, കറുത്ത പതാകയും വഹിച്ചുകൊണ്ട് സുബൈർ ബിൻ അൽ അവ്വാം തങ്ങളുടെ ടീമാണ്. 500 അംഗങ്ങളുള്ള ഒരു ബറ്റാലിയൻ മുന്നോട്ട് പോവുകയാണ്. അബൂ സുഫിയാൻ ചോദിക്കുന്നു, മൻഹാഉലായി, ഇവരാരാണ്? ഇത് മുഹാജിറുകളാണ്, ഇവരുടെ കൂടെ ആരാണുള്ളത്? സുബൈർ ബിൻ അൽ അവ്വാം. അത് നിങ്ങളുടെ സഹോദരിയുടെ മകനാണ് അല്ലേ? അതേ അബൂ സുഫിയാനെ. കുറച്ചു കഴിയുമ്പോൾ അടുത്തൊരു ടീം വരുന്നു, 300 അംഗങ്ങളുള്ള ഒരു ബറ്റാലിയനാണ്, ഒരു ടീമാണ്. അവരും ഇയാളെ കണ്ടപ്പോഴേക്ക്, അബൂ സുഫിയാനെ കണ്ടപ്പോഴേക്ക്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ചില ആളുകളൊക്കെ സുന്നത്തിയമായത്തിന്റെ സംഘടനകളെ കളിയാക്കാൻ വേണ്ടി തക്ബീർ തൊഴിലാളികളിൽ നിന്ന്, എന്നാൽ ആ തക്ബീർ എവിടെ കിട്ടിയതാ? സ്വഹാബത്തിന്റെ കയ്യിൽ കിട്ടിയതാ. സ്വഹാബത്ത് പ്രധാന ഘട്ടങ്ങളെല്ലാം അങ്ങനെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഒരു മുന്നേറ്റം വന്നാൽ മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കടന്നു വരിക, അൻസാരികളുടെ മുദ്രാവാക്യം അല്ലാഹു അക്ബർ ജാ മുഹമ്മദ് അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ് എന്ന മുദ്രാവാക്യം വിളിച്ചിട്ടാണ് മദീനയിലേക്ക് സ്വീകരിച്ചത്. ഇവിടെ സ്വഹാബത്ത് കണ്ടില്ലേ, നമ്മൾ നബിദിന റാലിയൊക്കെ നടത്തി പോകുമ്പോഴാണ് കുറെ ആളുകൾ ഇങ്ങനെ സൈഡിൽ നിൽക്കുന്നുണ്ടാകും. നബിദിന ഇസ്ലാമികമല്ല എന്ന് പറഞ്ഞ കക്ഷികളായിരിക്കും. അപ്പൊ സ്വാഭാവികമായും SYS-കാര് ലാ ഇലാഹാ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ മുദ്രാവാക്യത്തിന് ആവേശം കൂടി പോയി, സ്വലാത്ത് ചൊല്ലുന്നതിന് ശബ്ദം കൂടി പോയി. അത് സ്വഹാബത്തിൽ നിന്ന് കിട്ടിയതാണ്. അബൂ സുഫിയാനെ കാണുകയാണ്, അവരും തക്ബീർ ചൊല്ലി. ഉടനെ അബൂ സുഫിയാന്റെ ചോദ്യമാണ്, മൻഹാഉലായി അബ്ബാസ്, ഇവരാരാണ് അബ്ബാസ് എന്നവരെ? ഉടനെ പറഞ്ഞു, ബനു ഖൈഫാർ, അത് ഖൈഫാർ ഗോത്രക്കാരാണ്. ആരാണ് അവരുടെ ലീഡർ? അബൂദർ അൽ ഖിഫാരിയാണ്. അബൂദർ അൽ ഖിഫാരി. ആ സ്വഹാബിയിലേക്ക് നമുക്ക് പിന്നെ വരാം, ഒരു 4-5 ദിവസം നിങ്ങളോട് സംവദിക്കാൻ ആവശ്യമായ വിഭവം ഒരുക്കി വെച്ചിട്ടുള്ള ചരിത്ര വ്യക്തിത്വമാണ് അബൂദർ അൽ ഖിഫാരി, ഖിഫാർ ഗോത്രത്തിന്റെ നേതാവ്. പ്രിയമുള്ളവരെ, ഉടനെ പറയാണ്, മാലി ബനീ ഖിഫാർ, എന്റെ കഷ്ടമേ, ബനു ഖിഫാറും പോയല്ലോ, എന്റെ കഷ്ടമേ, ഇതാ ബനു സുലൈമും പോയല്ലോ. അബൂ സുഫിയാൻ ഇങ്ങനെ വലിയ വിഷമം പറയുകയാണ്. അപ്പോഴാണ് 4-ാമത്തെ ടീം വരുന്നു. 400 അംഗങ്ങളുള്ള ഒരു സൈന്യമാണ്, അത് അസ്ലം ഗോത്രമാണ്. നേതാവാരാണ്? ബുറൈദ റളിയല്ലാഹു അൻഹു. ഉടനെ ഇദ്ദേഹം പറയാണ്, മാലി വലി അസ്ലം, ഈ ഗോത്രവും ഇങ്ങനെ മുത്തുനബിതങ്ങളുടെ കൂടെയായല്ലോ, എന്തൊരു കഷ്ടമാണിത്, എന്റെ കഷ്ടമേ.
അതാ അടുത്ത് വരുന്നു. 500 പേരുള്ള ബനൂ കഅബാണ് ബഷീർ ബിനു സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ്. ചോദിച്ചു, മൻ ഹൗലാഹി, ഇത് ബനൂ കഅബാണ്, മാലീ വലി ബനീ കഅബ്, അവരും പോയല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1000 അംഗങ്ങളുള്ള ഒരു സൈന്യം വരികയാണ്. ചോദിച്ചു, അല്ല അബ്ബാസേ, ഇതാരാണ്? ഉടനെ പറഞ്ഞു, ഇത് മുസൈന ഗോത്രമാണ് വരുന്നത്. ഇവരുടെ നേതാവാരാണ്? നുഅ്മാൻ ഇബ്നു മുഖരിൻ റളിയല്ലാഹു അൻഹുവാണ്. നുഅ്മാൻ ഇബ്നു മുഖരിൻ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മുസൈന ഗോത്രമാണ് വരുന്നത്. മാലീ വലി മുസൈന, എന്റെ കഷ്ടമേ, തൊട്ടുപിറകെ വരികയാണ്. 800 അംഗങ്ങളുള്ള ഒരു സോണൽ കമ്മിറ്റിയുടെ പ്രകടനമാണ്. ജുഹൈന വരികയാണ്, മഅബദ് ബിൻ ഖാലിദാണ് നേതാവ്. മാലീ വലി ജുഹൈന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ആളുകൾ ഇങ്ങനെ പോവാ, നമ്മുടെ SSF SOS പ്രകടനം പോകുമ്പോ ചില സ്ഥലത്ത് സെക്ടറിന്റെ പേരോടുകൂടി ഇങ്ങനെ പോകും. കൊല്ലം സെക്ടർ, കുണ്ടറ സെക്ടർ, കരുനാഗപ്പള്ളി സെക്ടർ, ഇങ്ങനെ പോകും പോലെയാ. അതുപോലെ തന്നെ SOS സോണൽ കമ്മിറ്റികൾ ഇപ്പോൾ വലിയ പ്രകടനങ്ങൾ നടത്തുകയാണ്. ഇൻഷാ അല്ലാ, തെക്കൻ ജില്ലകളിലെ മുഴുവൻ സഫുവാ അംഗങ്ങളുടെയും പ്രൗഢമായ പ്രകടനം 31st കൊല്ലത്ത് നടക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അതിൽ സംബന്ധിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സഹാബത്തിന്റെയും നമ്മുടെയും മുദ്രാവാക്യം ഒന്നാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മുടെ മുദ്രാവാക്യം. അതിന്റെ ഉയർച്ചയ്ക്കും അതിന്റെ ഇജ്ജത്തിനുമാണ് സുന്നത്തിയമായത്തിന്റെ സംഘടനകളെല്ലാം, പ്രസ്ഥാനങ്ങളെല്ലാം. വേറെ ഒരു ലക്ഷ്യവും നമുക്കതിന്റെ പിന്നിലില്ല. ഒരു രാഷ്ട്രീയാധികാരമില്ല, ഒരു സാമ്പത്തിക ലാഭമില്ല, മറ്റേതെങ്കിലും മേന്മകൾക്ക് വേണ്ടിയല്ല. ലില്ലാഹി വലി റസൂലിഹി, അള്ളാഹുവിന്റെയും ഹബീബിന്റെയും പ്രീതിയാണ്. വരട്ടെ, ജുഹൈനയും മുന്നോട്ട് പോയി, പിന്നെ അതാ വരുന്നു 200 അംഗങ്ങളുള്ള ഒരു ബറ്റാലിയനാണ്. ചോദിച്ചു, അല്ല ഇതാരാണ് വരുന്നത്? അബ്ബാസേ, അത് ബനൂ ബക്കറാണ്. നേതാവാരാണ്? സഅദ് ബിനു ബക്കറാണ്. അഹ്ലു ശുഅമിൻ വല്ലാഹ്. ഒരു വല്ലാത്ത കഷ്ടമുള്ള ടീമാണ്. ഇവരെ പോയി തൊട്ടതിന്റെ പേരിലായി ഇപ്പൊ ഇതെല്ലാം ഉണ്ടായത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുമായി സന്ധിയിലുള്ള ഗോത്രമാണ് അവര്. അവരെ കയറി ആക്രമിച്ചതാണ് ഹുദൈൽ എന്ന് പറയുന്ന ഗോത്രം. ഇവരെ ആക്രമിച്ച കാരണത്താലാണ് ഹുദൈബിയ സന്ധി പൊളിഞ്ഞു പോയത്. അതുകൊണ്ടാണ് മക്ക വിജയത്തിലേക്ക് വരുന്നത്. അബൂ സുഫിയാൻ പറയാണ്, അഹോ കഷ്ടം, ഇത് വല്ലാത്തൊരു ടീമായി പോയി, ഇവരെ കൊണ്ടാണ് നമ്മളെല്ലാം അനുഭവിച്ചത്. വരട്ടെ, സഅദ് ബിനു ബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ്. അപ്പോഴാണ് അദാ അബ്ബാസ് റളിയല്ലാഹു അൻഹു നിർത്തി കാണിച്ചു കൊടുക്കുകയാണ്, ഇതാരാണ് വരുന്നത്? അടുത്ത ഒരു സംഘം വരുന്നുണ്ടല്ലോ, അതാരാണ്? അതാ വരുന്നു, സലാത്തു മിയത്തിൻ മഅഹും ലിവാ. മഅഖൽ ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അടുത്ത ഒരു ടീം വരികയാണ്. നുഹൈമ ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവും ഉണ്ട്. ഫലമ്മാ ഹാദൂഹു കബ്ബറൂ സലാസ. ഈ അബൂ സുഫിയാനെ അങ്ങ് കണ്ടപ്പോഴേക്ക് അവരും ചൊല്ലി 3 പ്രാവശ്യം തക്ബീർ. മൻ ഹൗലാഇ, ഇവരാരാണ്? ഖാലൽ അബ്ബാസു, അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹൗലാഇൽ അഷ്ജഅ, ഇവരാണ് അഷ്ജഅ ഖബീലക്കാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളിൽ നിന്ന് ഓരോരോ സംഘങ്ങൾ ഇങ്ങനെ വരികയാണ്, ഓരോരോ വാഹനങ്ങൾ കടന്നു പോവുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ചോദ്യം, ഫഹാദാ ഫളു മിനല്ലാഹ്. അബൂ സുഫിയാൻ പറയുകയാണ്, അബഅദു മാ മലാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം,
ഇനിയും നേതാവായ മുഹമ്മദ് നബി തങ്ങൾ വന്നിട്ടില്ലേ, ഇനിയും നേതാവ് കടന്നു പോയിട്ടില്ലേ, ആയിരത്തിന്റെയും എണ്ണൂറിന്റെയും അഞ്ഞൂറിന്റെയും ഇരുന്നൂറിന്റെയും പടയണികളുള്ള ഗോത്രങ്ങൾ വലിയ ചിട്ടയോടെ പ്രതാപത്തോടെ കടന്നുപോയിട്ടുണ്ട്, ഇനിയും വന്നിട്ടില്ലേ, നേതാവെവിടെ? നേതാവിന് ചിലപ്പോ നല്ല ഒരു വാഹനം വേണം, കൂടെ നല്ല വളണ്ടിയർമാര് വേണം, ചിലപ്പോൾ പൈലറ്റ് വാഹനം വേണം, ചിലപ്പോൾ അകമ്പടിക്ക് ആള് വേണം. അതൊരു യാത്രയുടെ ചിട്ടയാണ്, മര്യാദയാണ്. വായിച്ചോ, അതാ മഹാന്മാര് എഴുതുകയാണ്, ഇനിയും ആ ബറ്റാലിയൻ വന്നിട്ടില്ലേ. അബ്ബാസ് റളിയല്ലാഹു എന്ന് പറയാണ്, ഇനിയും വന്നിട്ടില്ല. വലോ അതത്തിൽ കതീബ തുല്ലതി ഫീഹാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന നേതാവുള്ള ആ ബറ്റാലിയൻ ഇങ്ങോട്ട് വന്നാൽ, റായിത ഫീഹൽ ഹദീദ വൽ ഖൈല വൽ റിജാല വമാ ലൈസ ലിഅഹദിൻ ബിഹി ത്വാഖാ, ഒരാൾക്കും അടുക്കാൻ പറ്റാത്ത നല്ല സ്ട്രോങ് സെക്യൂരിറ്റിയുള്ള നല്ല ചിട്ടയൊത്ത ടീമാണ് വരിക. നല്ല ഒരുങ്ങിയ ടീമാ വരിക. ഇതൊന്നും നിബിധങ്ങളെയും കൊണ്ടുപോണ ടീമല്ല, ഇതൊക്കെ ഞങ്ങളെ സാധാരണ യൂണിറ്റുകളാണ്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ടീം വരാനേ ഉള്ളൂ. ആ വരുമ്പോ നിങ്ങൾക്ക് കാണാം, ചിലപ്പോ നേതാവ് പ്രതാപം കാണിക്കേണ്ട സ്ഥലമുണ്ട്, എല്ലായിടത്തും വിനയം കാണിക്കലല്ല, ചിലപ്പോ ഇജ്ജത്ത് കാണിക്കേണ്ട സമയമുണ്ട്, ചിലപ്പോൾ വളരെ വിനയത്തോടെ കഴിയേണ്ട സ്ഥലമുണ്ട്. അതെല്ലാം ഹബീബായ നബിതങ്ങൾ കാണിച്ചു തരികയാണ്. എന്റെ സമുദായമേ, നമ്മൾ വായിക്കാത്ത പ്രശ്നമാണ്, പഠിക്കാത്ത പ്രശ്നമാണ്. എന്തെങ്കിലും കേട്ട് ഒരു ആലിമിനെയും ചീത്ത പറയാൻ പാടില്ല, ഒരു തെറ്റിദ്ധാരണയും വലിച്ചു വെക്കാൻ പാടില്ല. വരട്ടെ, റൈത ഫീഹൽ ഹദീദ വൽ ഖൈല വൽ റിജാൽ വമാ ലൈസ ലിഅഹദിൻ ബിഹി ത്വാഖാ, ഒരാൾക്കും അടുക്കാൻ പറ്റാത്ത നല്ല ചിട്ടയൊത്ത സ്ട്രോങ് ആയ ടീമാണ് വരാനുള്ളത്. അബൂ സുഫിയാൻ, കുറെ ആളുകൾ ഇങ്ങനെ പോയപ്പോഴും ചോദിക്കാ, ഇനിയും വന്നിട്ടില്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹത്താ തലാത്തു കതീബത്തു റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറ്റാലിയൻ വരികയാണ്. അൽ ഹമറാ, അതൊരു പച്ചപ്പടയാണ്. അല്ലത്തി ഫീഹൽ മുഹാജിറൂന വൽ അൻസാർ, മുഹാജിരീങ്ങളും അൻസാറുകളുമുണ്ട്. വഫീഹർ റായാത്ത്, നല്ല നല്ല കൊടികളുണ്ട്, പതാകകളുണ്ട്. മഅകുല്ലി ബതിനിൻ മിൻ ബുതൂനിൽ അൻസാരി ലിവാഉം വറായാ, അൻസാറുകളുടെയും മുഹാജിറുകളുടെയും ഓരോ യൂണിറ്റുകൾക്കുമുള്ള പ്രത്യേക കൊടികളുണ്ട്. വഹും ഫിൽ ഹദീദി ലാ യുറാ മിൻഹും ഇല്ല അൽ ഹദഖ വലി ഉമറ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫീഹാ സജലും ബിസൗതിൻ ആൽ, വലിയ ഇജ്ജത്തോടെ മുദ്രാവാക്യം വിളിച്ച് പ്രൗഢിയോടെ ആ ബറ്റാലിയന്റെ നേതാവായി ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഉമർ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ വളരെ സ്ട്രോങ് ആയ വളണ്ടിയർമാരാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ട് വരുന്നത്. അവിടെ കടക്കാൻ ഒരാൾക്കും കഴിയില്ല, ഒരു ശത്രുവിന്റെ യാതൊരു കടന്നു കയറ്റത്തിനും സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോവുകയാണ്, സ്വഹാബത്ത് കൂടെയുണ്ട്. പ്രധാനമായ പതാക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ആരുടെ കയ്യിലാണ്? പ്രധാന പതാക നൽകിയ ആരുടെ കയ്യിലാണ്? പ്രിയമുള്ളവരെ, അതിനു മുമ്പൊന്ന് കേൾക്കണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പടയങ്കി ധരിച്ച ആയിരം വളണ്ടിയർമാരാണ് മക്കാ
പരാജയത്തിന്റെ അന്ന് കടന്നു വരുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കൂടെ 1000 പടയങ്കി ധരിച്ചവരാണ്, പിന്നീട് 1000 പടയാളികളാണ്, 2000 സൈന്യത്തിന്റെ നടുവിലാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വരുന്നത്. അതാ വീട്ടിന്റെ അകത്തളത്തിൽ കിടപ്പറയുടെ ഉള്ളിൽ കട്ടിലിൽ കിടക്കുമ്പോഴേക്ക് വീട് വളഞ്ഞ മുശ്രിക്കീങ്ങൾ എവിടെ അവിടെ അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തിയിട്ട് ഇറങ്ങിപ്പോയ മുത്തുനബിതങ്ങൾ മക്കയിലേക്ക് വരുന്നത്. 2000 പടയാളികളുടെ നടുവിൽ പ്രതാപത്തിന്റെ ഗരിമയിലാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്. ഇവിടെയൊക്കെ ഒരുപാട് കാര്യം പറയാൻ മോഹമുണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കടക്കണില്ല. ഒരുപാട് കാര്യം പറയാൻ ആഗ്രഹമുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ആരാധനാലയത്തിന്റെ അകത്തടത്തിൽ വിനീതമായി കിടന്ന് കരയുന്ന ചിത്രം. ഒരു ഭാഗത്ത് ഹബീബിനെ അങ്ങനെ കാണുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാൻ വരുന്നു ബിലാൽ ഇബ്നു റബാ മദീനത്തെ പള്ളിയിലേക്ക്. സുബഹിക്ക് വാങ്ങുകൊടുക്കട്ടെ എന്ന് ചോദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടക്കുകയാണ്. അവിടുന്ന് വേഗം സുജൂദിൽ നിന്ന് ഉയർന്നു നോക്കിയപ്പോൾ സുജൂദിൽ കിടന്ന സ്ഥലത്ത് കണ്ണുനീര് തളം കെട്ടി നിൽക്കുകയാ. എന്തേ തങ്ങളെ കരഞ്ഞത്? എന്തിനാണ് അവിടുന്ന് കരഞ്ഞത്? അല്ല, ഒന്നുമില്ല. ഇന്ന ഫീ ഖൽഖിസ് സമാവാത്തി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ എന്ന ആയത്ത് ഇറങ്ങി ബിലാലേ ചിന്തിച്ചപ്പോഴേക്ക് അള്ളാഹുവിനെ ഭയന്ന് കരഞ്ഞു പോയതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചിത്രമാണ്. ഇപ്പുറത്ത് നോക്കുമ്പോഴേക്ക് 2000 പടയാളികളുടെ നടുവിൽ നിന്നുകൊണ്ട് സൈന്യത്തെ നയിക്കുന്ന മേധാവി. ഇതുപോലെയാണ് വലിയ ആലിമീങ്ങൾ, പൊതുരംഗത്ത് വലിയ നേതൃത്വം നൽകുന്ന ആലിമീങ്ങൾ അവരുടെ സ്വകാര്യതകളിൽ വലിയ ആബിദീങ്ങളാണ്. അവര് തഹജ്ജുദ് മുടക്കാത്തവരാണ്, അവർ ളുഹാ മുടങ്ങാത്തവരാണ്, അവർ ദലായിലുൽ ഖൈറാത്ത് മുടങ്ങാത്തവരാണ്. നമ്മൾ പ്രത്യക്ഷത്തിൽ സ്റ്റേജിൽ നിൽക്കുന്ന ആലിമിനെ ഓ ഇദ്ദേഹം ഇങ്ങനെ മാത്രമാണ് എന്ന് ചിന്തിച്ചാലും പോകണ്ട, അവർക്കൊരു ഉള്ളറയുണ്ട്. അവർക്ക് അപ്പുറത്തവരുടെ ആരാധനയുടെ വിവാദത്തിന്റെ ഇൽമിന്റെ അള്ളാഹുവിലേക്ക് ചേരുന്ന വലിയൊരു ഭാഗമുണ്ട്. അതാണ് ഉബ്ബാദുൽ ലൈലി വ ഫുർസാനുൻ നഹാർ. സ്വഹാബത്ത് എങ്ങനെയാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ മോചനത്തിന് വേണ്ടി മക്കയെ എതിർക്കാൻ വന്ന ആളുകൾക്കെതിരെയുള്ള പടയണിയിലെ നേതാവാ. വേറെല്ലാരും പേടിച്ചരണ്ടു പോയി. ആരാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു? ആരാണ്? നമുക്ക് ചരിത്രം പഠിക്കാൻ നേരമില്ല. നമ്മൾ ഇന്ന് മുഴുവൻ കളിയുടെയും സിനിമയുടെയും താരങ്ങളെ പഠിച്ച് തലയിൽ കയറ്റിയിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു നോക്കും, നബിദിന റാലിക്കും വരുന്ന ചില ആളുകളുടെ നെഞ്ചത്തുണ്ടാവും ഏതോ ഒരു ചൈത്താന്റെ ഫോട്ടോ, മുതുകത്തുണ്ടാവും വേറെ ഒരു അമേരിക്കയുടെ ഫോട്ടോ. എന്താണ് നമ്മുടെയൊക്കെ മാറും, നമ്മുടെയൊക്കെ മുതുകും തലയും ഒക്കെ പാശ്ചാത്യന്റെ തമ്പുരാക്കന്മാർക്ക് കീഴൊതുക്കി കൊടുത്ത്. ചിലത് കാണും ഇസ്രായേലിന്റെ പതാകയുള്ള ടീഷർട്ട്, ചിലതുണ്ടാവും അമേരിക്കയുടെ പതാകയുള്ള ടീഷർട്ട്. ഫുട്ബോളിന്റെ കാലം വന്നാൽ തലയും നെഞ്ചും മാറും എല്ലാം. ഏതൊക്കെയോ ചെകുത്താന്മാർക്ക് പണയം വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന ആദർശത്തിന്റെ ആളുകൾ നടക്കുക, എന്തൊരു വിരോധാഭാസമാണ്. നമുക്ക് നമ്മുടേതായൊരു സംസ്കാരമുണ്ട്, നമുക്ക് നമ്മുടേതായൊരു നേതൃത്വമുണ്ട്. അതിൽ മാത്രം തൃപ്തിപ്പെട്ട് നിൽക്കാനുള്ള ധൈര്യമാണ് നമുക്ക് വേണ്ടത്. വരാം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിൽക്കുകയാണ്. ഹബീബായ നബി തങ്ങളുടെ കൂടെ 2000 സൈന്യമുണ്ട്. അന്നത്തെ പ്രധാന പതാക വഹിക്കുന്ന നേതാവാരാണ്? സയ്യിദ് ബിനു ഉബാദ റളിയല്ലാഹു അൻഹു ആണ്. അമാമൽ കതീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുമ്പിൽ ആ ബറ്റാലിയന്റെ ലീഡർ ആരാണ്? പതാകവാഹകനാരാണ്? സയ്യിദ് ബിനു ഉബാദ റളിയല്ലാഹു അൻഹു ആണ് റസൂലുള്ളാഹിന്റെ പതാക പിടിച്ചിട്ടുള്ളത്. ഞാൻ സമീപകാലത്തൊരു ലൈബ്രറിയിൽ കയറിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പതാകകളെ കുറിച്ച് മാത്രം ഒരു സ്റ്റഡി നോക്കണം. നമ്മുടെ നേതാവ്
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉപയോഗിച്ച പതാകകളെ കുറിച്ച് മാത്രം ഒരു സ്റ്റഡി. ഹബീബിൻ്റെതെല്ലാം പഠന വിധേയമാണ്, നമുക്ക് ലഭിക്കുകയാണ്. എല്ലാത്തിനെ കുറിച്ചും അറിയാനുള്ള അവസരങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പതാക എങ്ങനെയാണ്, എങ്ങനെയാണ് അത് എവിടെയൊക്കെ ഉപയോഗിച്ചത്, ഇതിനെല്ലാമുള്ള വ്യക്തമായ ചരിത്രമുണ്ട്. ഇപ്പോൾ അതിലേക്ക് കടക്കണില്ല. ഇൻഷാഅല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കളും ഉപകരണങ്ങളും ഉപയോഗ സാധനങ്ങളും നമുക്ക് ഒരു വർഷത്തെ പരമ്പരയാക്കാൻ മാത്രമുണ്ട്. അത്രത്തോളമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഉപയോഗിച്ച പാത്രങ്ങൾ. അതെങ്ങനെയൊക്കെ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഉപയോഗിച്ച പാത്രം മുദ്ദ്, അൽ മുദ്ദുൻ നബവി. ഇന്ന് മദീനയിൽ ചെന്നാൽ നിങ്ങൾക്ക് കിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഉപയോഗിച്ച പാത്രത്തിന്റെ അതേ സ്വഭാവവും അളവും പകർത്തിയെടുത്ത് കൈമാറ്റം ചെയ്തു വന്ന സ്വഹാബത്തിന്റെ പരമ്പരയോടെ ആ പരമ്പര മുദ്രണം ചെയ്തുകൊണ്ടുള്ള മുദ്ദ് ഇന്ന് മദീനയിൽ നിങ്ങൾക്ക് വാങ്ങാൻ ലഭിക്കും. മ്യൂസിയത്തിൽ നിങ്ങൾക്കും കിട്ടും. എന്റെ കൈവശം ഒരെണ്ണമുണ്ട്. മദീനയിൽ നിന്ന് ആ പാത്രത്തിന്റെ മേലെ എഴുതിയിട്ടുണ്ട് ഏത് സ്വഹാബിയിൽ നിന്ന് എങ്ങനെ വന്നത് എന്ന് കൃത്യമായി മുദ്രണം ചെയ്തുകൊണ്ട് അതിന്റെ സർട്ടിഫിക്കറ്റോടുകൂടി അൽ മുദ്ദുൻ നബവി, 1400 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ലോകഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ച പാത്രത്തിന് നമ്മളോട് തരുന്ന വലിയ സന്ദേശമുണ്ട്. മിനിങ്ങാതെ നിങ്ങൾ വായിച്ചില്ലേ, ചില സ്ഥലങ്ങളിൽ കുടിവെള്ളത്തിന്റെ വില പെട്രോളിന്റെ വിലയേക്കാൾ ഉയർന്നു പോയി. അടുത്ത കാലഘട്ടത്തിലുള്ള യുദ്ധം കുടിവെള്ളത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളൂ ചെയ്തത് ഒരു മുത്തുകൊണ്ടാണ്. അവിടുന്ന് കുളിച്ചതോ 4 മുത്തുകൊണ്ടാണ്, അഥവാ ഒരു സാഴുകൊണ്ടാണ്. രണ്ടും പാത്രങ്ങളായി നമ്മൾ കാണുക. ജലക്ഷാമമുള്ള ഒരു ജനതയോട് എങ്ങനെ സംവദിക്കണം എന്ന്, എങ്ങനെയാണ് ജലക്ഷാമമുള്ള ജനതയിൽ ഇവിടെയുള്ള ദുർവിനിയോഗം നിയന്ത്രിക്കാൻ കഴിയണം. മിനറൽ വാട്ടർ സംസ്കാരത്തിലേക്ക് വന്നപ്പോ എത്ര വെള്ളം വെറുതെ എടുത്ത് കളയണത്, നിങ്ങൾ ആലോചിച്ചു നോക്ക്. പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പരിഹാരമുണ്ട്. മരം നടുക, പരിപാലിക്കുക, പരിസ്ഥിതിക്ക് അപകടമുള്ള മുഴുവൻ വസ്തുക്കളെയും മാറ്റിവെക്കുക. അതിനുള്ള ഉദാഹരണവും മദീനയിൽ നിന്ന് ലഭ്യമാണ്. എല്ലാത്തിനുമുള്ള പരിഹാരം പറഞ്ഞു തരുന്ന നാടാണ് മദീന. അതുകൊണ്ട് ഹബീബിലേക്ക് ചേരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതാക വഹിക്കുന്ന സയ്യിദ് ഇബ്ന് ഉബാദ റളിയല്ലാഹു അൻഹു പോവുകയാണ്. നസീബ് മേ ജോ ലിഖീ ഹോ ഖസാ മദീനേ മേ, തമാമ ഉംറ കീ ഹോ ഫിർ അദാ മദീനേ മേ. മദീനയിൽ നിന്നാണ് പരിഹാരത്തിന്റെ പരവതാനികൾ വിരിച്ചത്. അവിടെയാണ് പ്രശ്നങ്ങളുടെ പ്രതിവിധികളുടെ അധ്യായങ്ങൾ രചിച്ചത്. അവിടെയാണ് പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റിയിട്ട് പ്രകാശം പടർത്തിയത്. അവിടെയാണ് ലോകഗുരുവായ പുണ്യപ്രവീണർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദമുദ്രണം കൊണ്ട് പുളകമണിഞ്ഞു ലോകത്തിന്റെ ഹൃത്തടത്തിലേക്ക് മണൽത്തരികൾ ചേക്കേറിയത് മദീനയിൽ നിന്നാണ്. ആ മദീനയുടെ നായകർ എന്റെയും നിങ്ങളുടെയും നേതാവ് റഹ്മത്തുൽ ആലമീൻ ഖായിദുൽ ഉറിൽ മുഹജ്ജലീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതാക പിടിച്ചുകൊണ്ട് പോകുന്ന സയ്യിദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു നിൽക്കുകയാണ്. നാദ അബൂ സുഫിയാൻ. അബൂ സുഫിയാനെ കാണുമ്പോ സയ്യിദ് ഇബ്നു ഉബാദക്ക് ഒരു ഈമാൻ കൂടി, ഒരു ആവേശം. എങ്ങനെയാ കൂടാതിരിക്കുക? ഇന്നലെ വരെ ചവിട്ടിത്തേച്ച ഒരു ജനത
ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കാൻ മുന്നണിയിൽ നിന്ന പോരാളി, ബദറിന്റെ ഗതി നിർണയിച്ച യോദ്ധാവ്, ഉഹദിൽ പിന്നാമ്പുറത്തുകൂടി ആക്രമിച്ചു വന്നിട്ട് സ്വഹാബത്തിന്റെ ഖണ്ഡങ്ങൾ വെട്ടിമുറിക്കാൻ കാരണക്കാരനായ പടയാളി അബൂ സുഫിയാൻ ഇങ്ങനെ നിന്ന് വീക്ഷിക്കുമ്പോ സയ്യിദ് ഇബ്നു ഉബാദക്ക് സഹിച്ചില്ല. സയ്യിദ് ഇബ്നു ഉബാദ എഴുതി കൊടുത്ത മുദ്രാവാക്യം അല്പം ഒന്ന് മാറ്റി. സാധാരണ നമ്മളൊക്കെ മുദ്രാവാക്യം കൊടുക്കാറുണ്ട്, അതെന്തിനാണ്? ജാഥയുടെ ചിട്ടയും അതിന്റെ മട്ടവും ഒക്കെ പാലിക്കാനാണ്, നമ്മുടെ നയമറിയാനാണ്. അപ്പോൾ സയ്യിദ് ഇബ്നു ഉബാദ റളിയല്ലാഹുവിന്റെ മുദ്രാവാക്യം മാറ്റി മഹാനവറുകൾ വിളിക്കുകയാണ്, അൽയൗമ യൗമുൽ മൽഹമ, ഇത് പോരാട്ടത്തിന്റെ ദിനമാണിത്. അബൂ സുഫിയാനെ, പോരാട്ടത്തിന്റെ ദിനമാണ് ഇത്, നിങ്ങളെ മുഴുവനെ പാഠം പഠിപ്പിക്കാനുള്ള ദിവസമാണ്. ഞങ്ങൾ പുലിക്കുട്ടികളാണ് ഈ ചാടി വരുന്നത്, എന്തേ ആരാണ് ഞങ്ങളോട് ചോദിക്കാൻ? മുന്നിൽ കൊടിയും പിടിച്ച് മുദ്രാവാക്യം വിളിച്ചു പോവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളുടെ തൊട്ടടുത്ത് നിന്നല്ല, അങ്ങനെയെങ്കിൽ ആദ്യം കേൾക്കും. അങ്ങനെ പോയി നബി സല്ലല്ലാഹു വസല്ലം അതങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ അബ്ബാസ് റളിയല്ലാഹുവിന് വലിയ റോൾ നിർവഹിക്കുന്നയാളാണ്. അബ്ബാസ് റളിയല്ലാഹുവിന്റെ കൂടെ നിന്നുകൊണ്ട് അബൂ സുഫിയാൻ ചോദിക്കുകയാണ്, അല്ലാ അല്ലാ ഹബീബായ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളോട് ചോദിക്കുകയാണ്, فلما مر رسول الله صلى الله عليه وسلم بأبي سفيان قال يا رسول الله أمرت بقتل قومك او نبي ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ അവിടുന്ന് ഓർഡർ ഇട്ടിട്ടുണ്ടോ നബിയേ? എന്താ യുദ്ധത്തിന് ഓർഡർ കൊടുത്തിട്ടാണോ ഈ പ്രകടനം എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇല്ലല്ലോ. അലം തഅലം മാ ഖാല സയ്യിദ് ഇബ്നു ഉബാദ, സയ്യിദ് ഇബ്നു ഉബാദ എന്ന പതാകവാഹകൻ മുദ്രാവാക്യം അറിഞ്ഞോ? എന്തേ അദ്ദേഹം മുദ്രാവാക്യം വിളിച്ചത്? അൽയൗമ യൗമുൽ മൽഹമ, ഇത് പോരാട്ടത്തിന്റെ ദിനമാണ് എന്ന് പറഞ്ഞ് വലിയ ആവേശത്തിൽ മുദ്രാവാക്യം വിളിച്ച് സയ്യിദ് ഇബ്നു ഉബാദ പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ഓർഡർ ഇട്ടു സയ്യിദിന്റെ കയ്യിൽ നിന്ന് പതാക വാങ്ങുക. ചിലപ്പോ റാലിയുടെ ക്യാപ്റ്റൻ അങ്ങനെ ചെയ്യേണ്ടി വരും. സയ്യിദിന്റെ ഈമാൻ തള്ളുകയല്ല, ആവേശം കൂടിയ ചില പ്രവർത്തകർ ചിലപ്പോൾ മാറ്റി നിർത്തപ്പെടും. അതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞു, ഓ സയ്യിദ് ഇബ്നു ഉബാദ പതാക മകന്റെ കയ്യിലേക്ക് കൊടുക്കുക. ഇത് വായിച്ചപ്പോ കുറെ ആശ്ചര്യപ്പെട്ടു പോയി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതാക കൊടുക്കാൻ തിരഞ്ഞെടുത്ത രണ്ടാമത്തെ ആൾ ആരാണ്? കാരണം വേറെ ഒരു പ്രവർത്തകന്റെ കയ്യിൽ കൊടുത്താൽ ചിലപ്പോ ഒരു പരിഭവം വന്നേക്കാം. മകന്റെ കയ്യിൽ തന്നെ കൊടുത്തത് എതിർക്കാനും വയ്യ. മോന്റെ കയ്യിലായപ്പോ വാപ്പയൊന്ന് ചെറുതാവുകയും ചെയ്തു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുന്ന ഒരു അച്ചടക്ക സമീപനമാണ്. ചിലപ്പോ ആവേശം നഷ്ടമാകും. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ കാർട്ടൂണുകൾ വരയ്ക്കുമ്പോ തെരുവിലിറങ്ങിയിട്ട് ബഹളം ഉണ്ടാക്കാനല്ല. ചിലപ്പോൾ പണ്ഡിതന്മാര് പറയും സംയമനം പാലിക്കാൻ, അതിന്റെ പിന്നിൽ വലിയ വിജയം ഉണ്ടാവും. സംയമനം പാലിക്കാൻ പണ്ഡിതന്മാർ പറയുമ്പോ കുറെ ആൾ ഇപ്പുറത്തിറങ്ങിയിട്ട് പറയും, ഓ മൊയ്ലിയാക്കന്മാരുടെ സംയമനം, ഇവിടെ ഇറങ്ങടാ വെട്ടടാ പൊളിക്കടാ തകർക്കടാ എന്ന് പറയാൻ കുറെ ആളുകൾ വരും. അവിവേകികളായ എടുത്തുചാടികൾ നഷ്ടമുണ്ടാക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പഠിപ്പിക്കുകയാണ്. എല്ലായിടത്തും ഒരുപോലല്ല വേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരുന്ന രീതി നിങ്ങൾക്കറിയാം. എവിടെയെല്ലാം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ഹബീബല്ലാഹ് വീട് ഇങ്ങോട്ട്, ഞാൻ എന്റെ വാള് പ്രയോഗിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളോട് പറഞ്ഞു, ഹാത്തിബ് ഇബ്നു അബീ ബൽതായേ വെട്ടായ വെട്ടായ വെട്ടായ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മഹലൻ യാ ഉമർ, തീരുമാനം എടുത്തിട്ടാകാം. അബൂ സുഫിയാനെ കണ്ടപ്പോഴേ കിളകി, ശരിയാക്കി കളയട്ടെ നബിയേ, മഹലൻ യാ ഉമർ നിൽക്ക്. അപ്പൊ ആവേശം ഉണ്ട് എന്ന് വിചാരിച്ച പ്രവർത്തകരെ അവഗണിക്കാനും പാടില്ല, അവരെയും വേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ വളരെ പക്വമായ ഒരു പ്രസ്ഥാനത്തെ നയിച്ചു കാണിച്ചു തരികയാണ്. വളരെ മനോഹരമായ മുന്നേറ്റം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ മദീനയിൽ നിന്ന് റമദാനിൽ പുറപ്പെട്ടു വരികയാണ്. ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ അബറാർ വഖായിദുൽ മുഹാജിരീന വൽ അൻസാർ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളിൽ ഏതൊക്കെ മേഖലയിലാണ് മാതൃകയുള്ളത് അറിയുമോ? ഒരു വഴിക്ക് യാത്ര ചെയ്യുമ്പോൾ സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബ
നമുക്കെല്ലാവർക്കും കൂടി ഇപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം. കുറച്ചാൾ പോയി വിറക് കൊണ്ടുവരിക, കുറച്ചാൾ കൊണ്ട് അടുപ്പ് കൂട്ടുക, കുറച്ചാളുടെ പാത്രം എടുക്കുക, ഞാനും കൂടെ വരാം കുറച്ച് വിറകെടുക്കാൻ. അവരോടൊപ്പം കൂടുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. പിന്നൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ പോവാ, നല്ല കുളം കാണുന്നുണ്ട്, ഒന്ന് നീന്തുക. സ്വഹാബത്തിന്റെ കൂടെ നീന്താൻ ഇറങ്ങി സുബിൽ ഹുദാ വർഷാദി ഏഴാം വാഴ്. കുറച്ചു നേരം നീന്തിയപ്പോ പറഞ്ഞു, നമ്മുടെ കമ്പനികളെല്ലാം, നിങ്ങൾക്കൊക്കെ ഓരോരോ കമ്പനികളുണ്ടല്ലോ, ഓരോ ജോഡികൾ അഥവാ വളരെ ക്ലോസായി മിത്രങ്ങളായ ആളുകളുണ്ട് സ്വഹാബത്തിന്റെ ഇടയിൽ. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ബന്ധമാണത്, വലിയ സ്നേഹമാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു വലിയ കമ്പനിയാണ്. അതുപോലെ സ്വഹാബത്തിന്റെ ഇടയിൽ ജോഡികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത കൂട്ടുകാരന്റെ അടുക്കിലേക്ക് നീന്തി എടുത്തോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നു. കാരണം അങ്ങോട്ട് ആരോടെടുത്താൽ എല്ലാരോടും സ്നേഹമുണ്ട്, എല്ലാവർക്കും നബി തങ്ങളുടെ അടുക്കിലേക്ക് വരാൻ പറ്റില്ല. കാരണം എന്തേ, ഹൈബത്താണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിയുമാണ്. അപ്പൊ അവരവരുടെ കൂട്ടുകാരിലേക്ക് കഴിഞ്ഞു. ആ എന്നാ നോക്കട്ടെ ആരൊക്കെയാണ് ജോഡികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം, രണ്ടുപേര് മാത്രം ഒറ്റയ്ക്ക് നിൽക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു മൂലക്ക്, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്ത്. നിങ്ങൾ എല്ലാവരും ജോഡികളായി, എനിക്കും സിദ്ദീഖിനും ആരുമില്ല, ഞങ്ങൾ തന്നെ ജോഡി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നീന്തി എടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ, ലൗ കുന്തു മുത്തഖിദൻ ഖലീല ലത്തഖദ്തു അബൂബക്കറിൻ ഖലീല വലക്കിൻ സാഹിബുകും ഖലീലുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ കാണിച്ചു തരികയാണ്, എന്റെ കൂട്ടുകാരൻ ആദ്യമേ സിദ്ദീഖിലേക്ക് നീന്തി എടുത്താൽ റളിയല്ലാഹു അൻഹു. മറ്റുള്ള സ്വഹാബത്തിന് ചിലപ്പോൾ പരാതി ഉണ്ടാവാം, അതിനൊരു അവസരം ഉണ്ടാക്കുകയാണ്, എന്റെ അടുത്ത ആൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കാൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ എന്നിട്ട് പറഞ്ഞു, എനിക്ക് നീന്തറിയാം, ഞാൻ ജുഹ്ഫയിലെ കുളത്തിൽ നിന്ന് നീന്തു പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോ എന്റെ വിശ്വാസികളായ ആളുകൾ അറിയണം, നമ്മുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ഒരു കഥാപാത്രമല്ല. അവിടുത്തെ ചരിത്രത്തിന്റെ വിനോദം മുതൽ, അവിടുത്തെ തമാശകൾ മുതൽ, അവിടുത്തെ അടുക്കളയിൽ ഉണ്ടായിരുന്ന മഹതികൾ മുതൽ എല്ലാം ലോകത്തിന് മുമ്പിൽ വായിക്കപ്പെടാൻ ലഭ്യമാണ്. ഇതുപോലെ ചരിത്രമുള്ള ഒരു നേതാവ് ലോകത്തില്ല. ഹബീബീ റസൂലുള്ളാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ സ്വഹാബത്തിനെയും കൊണ്ട് മക്കാ വിജയത്തിന്റെ തീവ്രമായ മുന്നേറ്റത്തിലേക്ക് അടുക്കുകയാണ്. റമളാനാണ്, വെള്ളിയാഴ്ചയാണ്, സനിയത്തു ഖുദാ എന്ന തലത്ത് നിൽക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ. സനിയത്തു ഖുദാ എന്ന കുന്നിന്റെ താഴ്വരയിൽ ഒരു നോട്ടം, സൈന്യത്തെ മുഴുവനും ഉണ്ടോ, എല്ലാരും റെഡിയാണോ, ലാസ്റ്റ് കമാൻഡ്, ഖാലിദ് ഇതുവഴി പോകണം, ലുബൈർ ഇതുവഴി പോകണം, ബാക്കിയുള്ളവരെല്ലാം ഇതുവഴി വരണം, മുഹാജിറുകൾ അൻസാറുകൾ എന്റെ കൂടെ ഉണ്ടാകണം. ആരെയും ആക്രമിക്കാനല്ല പറഞ്ഞു വിടുന്നത്, ആരെയും സമാധാനത്തോടെ സമീപിക്കാനല്ലാതെ പറഞ്ഞിട്ടില്ല. ആയുധം താഴ്ത്തി വെച്ചവരെ തൊടാൻ പാടില്ല, വീട്ടിലേക്ക് കയറിയവരെ തടുക്കാൻ പാടില്ല, പള്ളിയിലേക്ക് പോയവരെ എതിർക്കാൻ പാടില്ല. നിങ്ങളെ അക്രമത്തിന് വേണ്ടിയല്ല വിടുന്നത്, ശാന്തിയുടെ സൈന്യത്തെ വിടുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളുടെ മക്കം ഫത്ഹിലെ കമാൻഡിംഗിലെ ലാസ്റ്റ് കമാൻഡ് അതാ പരിശുദ്ധമായ സനിയത്തു ഖുദൈൽ. ഹലയോ പ്രിയമുള്ള സുബൈർ, സുബൈർ ബിൻ അൽഅവ്വാം റളിയല്ലാഹു അൻഹു, സയ്യിദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു, അവിടുത്തെ മകൻ ഖൈസ്, എല്ലാവരും ഉണ്ട്. ഇനി പതാക വഹിക്കേണ്ടത് ആരാണ്? അന മദീനത്തുൽ ഇൽമി വഅലിയൻ ബാബുഹാ. അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് മക്കാ വിജയത്തിന്റെ മക്കാ പ്രവേശത്തിന്റെ പതാക കൊടുക്കുകയാണ്. തനിയത്ത് ഖുദാ എന്ന് പറയുന്ന തലത്ത് സ്വഹാബത്തെ മുഴുവനും തമ്പടിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളുടെ സൈന്യം എത്ര വലിയ ചിട്ടയിലാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ മുന്നേറ്റ കഥകളുടെ 20 കൊല്ലമായിരിക്കുകയാണ്. അതാ മദീനയിലെ ജീവിതത്തിന്റെ കാലഗണനയിൽ നിന്ന്
മക്കയിലേക്ക് ഒരു തിരിച്ചു വരവാണ്, മക്കയിൽ പുതിയ പ്രഭാതമാണ്. മക്കയുടെ വീടിന്റെ അകത്തളങ്ങളിൽ ചില യോദ്ധാക്കളെ തിളക്കുകയാണ്. ഇക്കിരിമയ്ക്ക് സഹിക്കുന്നില്ല. മക്കയിലെ ചില ചുണക്കുട്ടന്മാരിറങ്ങി, ഇങ്ങനെ വിടാൻ പാടില്ല, പരസ്യമായി കടക്കാൻ അനുവദിക്കില്ല, ഇങ്ങനെയും ഒരു പ്രകടനം വരാൻ പാടില്ല എന്ന് വിചാരിച്ച് മിശ്രിതങ്ങളായ അഭിപ്രായങ്ങൾ വരുമ്പോഴാണ് ശാന്തിയുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വാഹനത്തിന്റെ മേലെ ഖാലിഖായ റബ്ബിനെ സ്തുതി ചെയ്തുകൊണ്ട് അല്ലാഹ് നീയാണ് അധികാരി, നീയാണ് ഈ വിജയം നൽകിയത്, അവനോട് സാഷ്ടാംഗത്തിലായി തല കുനിക്കുകയാണ്. അധികാരം കിട്ടുന്ന ഭരണാധികാരികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ മക്കാ വിജയത്തിന്റെ സുവർണ ദിനം ഇൻഷാ അല്ലാഹ് തനിയത്തു കുലയിൽ നിന്ന് നമുക്ക് നാളെ വായിക്കാം. ഇന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ എവിടെ എത്തില്ല. ഖാലിദ് റളിയല്ലാഹുവിന്റെ ബറ്റാലിയൻ, റൈറ്റ് ബറ്റാലിയൻ നിൽക്കുകയാണ്. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹുവിന്റെ ഇടത് സൈഡിലാണ്. ബാക്കിയുള്ള ഒരു സംഘം അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയാണ്. മക്കയെന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളാൽ വലയപ്പ് ചെയ്യപ്പെട്ട ഭൂമിയാണ്. കൈബാലയത്തിന്റെ മുറ്റത്തേക്ക് പോവുകയാണ്. കൽബിന്റെ അകത്തളത്തിൽ താലോലിച്ച് സ്നേഹിക്കുന്ന അല്ലാഹു തആല ഭൂമിയിലേക്ക് വെച്ച ആദ്യത്തെ പള്ളിയാണ്. ഇന്ന ഔവല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറക. ആദരണീയമായ വീട്ടിലേക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ നാളെ നേരത്തെ വന്നാൽ നേരത്തെ സനിയത്ത് കുതയിലേക്ക് കടക്കാം. കൂടുതൽ പറയാൻ ആശയുണ്ട്, സമയം ഏറെ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ചരിത്ര പാരായണത്തിന് ഒരല്പസമയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുകയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് വരാം, പക്ഷേ നബി ജീവിതത്തിന്റെ ഗസവാത്തുകൾ അത് വായിക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ഗസവാത്തുകൾ, അവിടുത്തെ മുന്നേറ്റ കഥകൾ അയിമ്മത്ത് വളരെ പ്രാധാന്യത്തോടെ മഖാസികൾ രചിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്. മഖാസി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ ജീവിതത്തെ അവിടുത്തെ മുന്നേറ്റ പാഠങ്ങളെ അറിയിച്ചു തരാനാണ്. അല്ലാഹു ജല്ല ജലാലുഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോട് അവിടുത്തെ ജീവിതം വായിക്കുമ്പോൾ ഒരാനന്ദം, അവിടുത്തെ ജീവിതത്തിൽ നിന്ന് അറിയുമ്പോൾ ഒരാവേശം. അല്ലാഹ് ഞങ്ങൾ ഊറ്റം കൊണ്ട് സ്നേഹിക്കുന്ന നേതാവിലേക്ക് ഞങ്ങളുടെ കൽബൊന്ന് ചേർത്തു തരണേ റഹ്മാനേ. ഞങ്ങൾക്ക് നീ ഇജ്ജത്തുള്ള മുന്നേറ്റം ഈ സംഭവങ്ങൾ പറഞ്ഞതിന്റെ ബറക്കത്ത് കൊണ്ട് നൽകണേ റബ്ബേ. നമ്മുടെ ഈ വർഷത്തെ വിഷയാവതരണത്തിന്റെ മൂന്നാം ദിവസം മദീനയിലേക്ക് വെക്കുകയാണ്. സ്നേഹപ്രപഞ്ചം അങ്ങനെയാണ്, എല്ലാ ദിവസവും സ്നേഹത്തിന്റെയും ഹബീബിലേക്കുള്ള സമർപ്പണത്തിന്റെയും ചെറിയൊരധ്യായം വായിച്ചുകൊണ്ടാണ് നമ്മൾ ഈ അവതരണം നിർത്താറുള്ളത്. നമ്മുടെ എല്ലാ വേദനയിലും അഭയം തേടാനുള്ള നേതാവാണ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ അല്ലാഹുവിലേക്ക് അഊദു ബില്ലാഹ്, അല്ലാഹ് നിന്നോട് കാവലിനെ തേടുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ എങ്ങനെയാണ്, വഅഊദു ബിറസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോട് കാവൽ തേടുകയാണ്. അത് സ്വഹാബത്തിന്റെ രീതിയാണ്, അത് അയിമ്മത്തിന്റെ രീതിയാണ്. കണ്ടില്ലേ, സ്വഹാബി വനിതകളിൽപ്പെട്ട മഹദിയാണ് സൗദത്ത് ബിന്ത് മിസ്റഹ് റളിയല്ലാഹു അൻഹാ. ഇബ്നു ഹജ്റ് തങ്ങൾ
അല്ലിസാബ ഫി തംയീദി സ്വഹാബയിൽ പരിചയപ്പെടുത്തിയ മഹദിയാണ്. ബഹുമാനപ്പെട്ട താരിഖു ദിമിഷ്കിൽ ഇബ്നു മൻദൂർ എന്നവരെ രേഖപ്പെടുത്തുകയാണ്. കാലത്ത് സൗദത്ത് ബിന്ദ് മിസ്റഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സദസ്സിലുള്ള സഹോദരന്മാരൊക്കെ ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് നിന്നാൽ ബറക്കത്തിനു വേണ്ടി ഇതൊന്ന് പറയാമല്ലോ. നമ്മൾ അഭയം തേടുന്നത് അല്ലാഹുവിലേക്ക്, ഹബീബിലേക്കാണ്. റസൂലുള്ളാഹിനോട് പാപമോചനം തേടാൻ പറ്റുമോ? അഴൂദ് തേടാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാവൽ തേടാൻ പറ്റുമോ? പറ്റുമെന്നാണ്. തൗബ തേടാൻ പറ്റുമോ? പറ്റുമെന്നാണ് ഐഷ റളിയല്ലാഹു അൻഹാ പഠിപ്പിച്ചത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നമ്മളെ വായിച്ചത്. ഞാൻ ഇന്ന് വായിക്കുന്നത് സൗദത്ത് ബിന്ത് മിസ്റഹ് റളിയല്ലാഹു അൻഹയാണ്. മഹദി പറയുകയാണ്, കുന്തു ഫീമൻ ഹളറ ഫാത്തിമത്ത ബിൻത് റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൈന ളറബഹൽ മഖാല. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രസവ നൊമ്പരം വന്നപ്പോൾ കൂടെയുണ്ടായിരുന്നയാളാണ് ഞാൻ, പരിചരണത്തിന് വേണ്ടി ഉണ്ടായ ആളാണ് ഞാൻ. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പ്രസവ സമയത്ത് കൂടെയുണ്ട്. ഫാതാന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് മോള് ഫാത്തിമക്ക്? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് മോള് ഫാത്തിമക്ക്? അതേ പ്രസവത്തിന്റെ മൂർധന്യഘട്ടത്തിലാണ്, പ്രസവ വേദനയിലാണ്, പ്രസവ നൊമ്പരത്തിലാണ്. മഹദി അവരുകളെ പറയാണ്, സൗദത്ത് ബിന്ത് മിസ്റഹ് റളിയല്ലാഹു അൻഹ പറയാണ്, നബി തങ്ങളോട് ഞാൻ പറഞ്ഞു, ഓ തങ്ങളെ, മോള് ഫാത്തിമ പ്രസവത്തിന്റെ ആ വേദനയുടെ ഘട്ടത്തിലാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്റെ മോള് പ്രസവിച്ചാൽ എന്നേക്കാൾ മുന്നേ ആരും മുൻകടക്കാൻ പാടില്ല. അഥവാ ആദ്യം എന്നെ അറിയിക്കണം, ആദ്യം തന്നെ എന്റെ കയ്യിൽ തരണം, വേറെ ആരുടെ കയ്യിലും കൊടുക്കരുത്, എന്റെ കയ്യിൽ തന്നെ തരണം, ഞാൻ തന്നെ അറിയണം. അങ്ങനെ മഹദി പറയാണ്, ഫവളഅത്ത്, അതാ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രസവിച്ചു. ഞാൻ പൊക്കിൽ കൊടി ഇങ്ങനെ മുറിച്ചു. എന്നിട്ടോ വലഫഫ്തുഹു ഫീ ഖിർഖത്തിൻ സഫറാ, ഒരു മഞ്ഞ ടർക്കിയിൽ ഞാൻ പൊതിഞ്ഞു. ഫജാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയാണ്, ഹബീബായ നബി തങ്ങൾ വരികയാണ്. വന്നിട്ട് ചോദിച്ചു, അല്ല മാ ഫഅലത്തി ബിനതി ഫദൈതുഹാ, എന്റെ എല്ലാം എല്ലാമായ മോള് ഫാത്തിമയ്ക്ക് എന്തായി? വമാഹലുഹാ, എവിടെ എത്തി? യാ റസൂലല്ലാഹ്, ഓ ഹബീബായ നബിയേ, പ്രസവിച്ചു തങ്ങളെ, പൊക്കിള് ഞാൻ മുറിച്ചു തങ്ങളെ, എന്നിട്ടൊരു മഞ്ഞ തുണിയിൽ ഞാൻ പൊതിച്ചിട്ടുണ്ട് നബിയേ. ഉടനെ റസൂലുള്ളാഹിന്റെ മറുപടിയാണ്, ലഖദ് അസൈതിനി, എന്തേ എനിക്കെതിരെ നീ പ്രവർത്തിച്ചത്? ഞാൻ പറഞ്ഞ പോലെ ചെയ്യാതിരുന്നത്, എന്നോടെന്തേ വേഗം വിവരം പറയാതിരുന്നത്, എന്നോടെന്തേ വേഗം വിവരം പറയാതിരുന്നത്, എന്നോടെന്തേ വേഗം വിവരം പറയാതിരുന്നത്, എനിക്ക് എതിര് പ്രവർത്തിച്ചതെന്തേ? സഹാബിയത്ത് പേടിച്ചുപോയി, ബേജാറായി പോയി. മനഃപൂർവ്വം ചെയ്തതല്ല, ഒന്ന് ഒരുക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്, വേഗം കൊടുക്കാൻ തന്നെയാണ് ചിന്ത. പക്ഷേ തങ്ങൾ ഉദ്ദേശിച്ച നേരത്തായില്ല. ഉടനെ ആ മഹദിയുടെ ചോദ്യമാണ്, അഊദു ബില്ലാഹി വ റസൂലിഹി
صلى الله عليه وسلم من معصيه جيدة التين تنغلود الله نود كاولنا تيدي يعني تنغلي يعني أرني الله പൊക്കിൾ കൊടി മുറിക്കുന്നതിനും മുമ്പേ തങ്ങളോട് പറയണമെന്ന് വേഗം തന്നെ അറിയിക്കണമെന്ന് തെറ്റുപറ്റിപ്പോയി നബിയേ പൊറുക്കണേ നബിയേ പൊറുക്കലിനെ തേടുന്നത് റസൂലുള്ളാഹിനോടാണ് ഞാൻ വായിക്കുന്നത് ഇബ്നു മുന്ദൂറിന്റെ താരീഖ് ദിമിഷ്കാണ് ദുആ ചെയ്തത് സഹാബിയത്ത് ഫാത്തിമത്ത് ബിന്തു മിസ്റാഹാണ് സംഭവം ഫാത്തിമ ബീവിയുടെ പ്രസവ നേരത്താണ് എന്നിട്ട് എന്തേ ചെയ്തത് വേഗം ഞാൻ റസൂലിന്റെ അടുക്കൽ എത്തിച്ചു നബിതങ്ങള മഞ്ഞ തുണി അങ്ങ് മാറ്റിക്കളഞ്ഞു വലഫഹു ഫീ ഹിർഖത്തിൻ ബൈളാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വെള്ള തുണിയിലേക്ക് പൊതിഞ്ഞു വാങ്ങി മോനെ വൽബഹു ബിരീഖിഹി അവിടുത്തെ തുപ്പ് നീരുകൊണ്ട് മധുരം തൊട്ട് കൊടുത്തു അലി റളിയല്ലാഹു അൻഹു പറയാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു പുതിയാപ്പള പിന്നെയാണ് വരുന്നത് അലി റളിയല്ലാഹു അൻഹു വന്നു ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തങ്ങളുടെ ചോദ്യമാണ് ഓ അലിയാരെ എന്തേ മോന് പേര് വെക്കാൻ പോണത് ഉടനെ പറഞ്ഞു സമ്മൈത്തു ജഅഫറൻ യാ റസൂലല്ലാ എന്റെ ഉദ്ദേശം ജഅഫർ എന്ന വെക്കലാണ് നബിതങ്ങൾ പറഞ്ഞു വലാകിന്നഹു ഹസൻ ഹസനാണ് വബഅദഹു ഹുസൈൻ അടുത്ത മോന് ഹുസൈൻ എന്ന് പേര് വെക്കണം വാന്താബുൽ ഹസനി വൽ ഹുസൈൻ അലിയാരെ നിങ്ങളെ ഹസനിന്റെയും ഹുസൈനിന്റെയും വാപ്പയാകണം പെണ്ണിന്റെ വാപ്പ പേര് വെച്ചു എന്ന് വിചാരിച്ച് വിവാഹബന്ധം വിച്ഛേദിക്കേണ്ടതില്ല പുതിയാപ്പള പറഞ്ഞ പേര് വെച്ചില്ല എന്ന് വിചാരിച്ച് ഫലാഖ് ചൊല്ലേണ്ടതില്ല തിരുവനന്തപുരം ജില്ലയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വരുന്നു അതാ എന്റെ ഭാര്യയുമായി തലാഖിന്റെ വക്കീലാണ് എന്തേ മോനെ കാര്യം മറ്റൊന്നുമല്ല പേര് വെച്ചാള് മാറിപ്പോയതാണ് എന്തെല്ലാം മാമൂലുകളാണ് എന്തെല്ലാം മുസീബത്തുകളാണ് ഞാൻ വിഷയം മാറിപ്പോകുന്നില്ല ഒരു കുഞ്ഞു ജനിച്ചാൽ അല്ലാഹ് പേര് ആദ്യം കേൾക്കണം ബറക്കത്തുള്ള ഭക്ഷണം ആദ്യം ചെല്ലണം അത് മദീനയുടെ കാരക്കേ ആകട്ടെ തേനിനേക്കാൾ നല്ലത് കാരക്കയാണ് തേൻ ചൂടിൽ നിന്ന് വരുന്നതാണ് അത് മെഴുകൊഴിവാക്കിയിട്ട് ചൂടോടെ വരുന്നതാണ് അതാ മദീനത്തെ കാരക്ക നല്ല കാരക്ക കരുതി വെച്ചോ അതാദ്യം ബറക്കത്തുള്ളവര് കൊടുക്കട്ടെ ഏതൊക്കെയോ ഹോസ്പിറ്റലിൽ പോയി കിടന്ന് ഏതൊക്കെയോ പ്രതിമയുടെ മുന്നിലൂടെ തവാഫ് ചെയ്ത് എന്തൊക്കെയോ ശബ്ദകോലാഹലങ്ങളൊക്കെ കേട്ടിട്ടാണ് ഇന്ന് നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് വല്ലാത്ത കാലം തന്നെ അതുകൊണ്ട് ഗർഭിണികളായ സഹോദരിമാരെ നല്ല ഈമാനോടെ ദുആ ചെയ്യണം കുട്ടി ജനിച്ചു എന്നറിഞ്ഞാൽ പ്രസവം നടന്നു എന്നറിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കളുടെ കയ്യിലേക്ക് കിട്ടാൻ ഇന്നത്തെ രീതിയിൽ കുറച്ച് വൈകിയെന്ന് വരും അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോ നീ ഉറക്കെ എന്നൊന്ന് വിളിച്ചോ നിന്റെ കുട്ടിയത് കേൾക്കട്ടെ ആദ്യം കേൾക്കുന്നത് അല്ലാഹ് എന്നാകട്ടെ അപ്പൊ പ്രസവിച്ച നിനക്കൊരാശ്വാസമാണ് കേട്ട കുട്ടി ആദ്യം കേട്ടത് അല്ലാഹിന്റെ പേരാണ് ഡോക്ടർക്കും സമാധാനമാണ് കാരണം പെണ്ണിന് പ്രശ്നമില്ല എന്ന സമാധാനമാണ് മൂന്ന് കാര്യമാണ് അതിൽ നിന്ന് കിട്ടുന്നത് നമ്മുടെ വീടുകളിലെ ഉമ്മമാര് നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മര്യാദയാണിത് പ്രസവിച്ചു എന്നറിഞ്ഞാൽ അല്ലാഹ് എന്ന് പ്രസവിച്ച പെണ്ണങ്ങ് വിളിച്ചോ
അപ്പോൾ നിന്റെ കുഞ്ഞ് ആദ്യം അല്ല എന്ന് കേൾക്കുകയാണ്. ഇപ്പോഴെന്റെ വിഷയം അത് വിശദീകരിക്കലല്ല. അഊദു ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനോട് അല്ലാഹുവിന്റെ റസൂലിനോട് കാവൽ തേടുന്നു. അല്ലാഹ് എല്ലാ വേദനകളും വിഷമങ്ങളും മാറ്റിത്തരാൻ നീയല്ലാതെ ഇല്ല. നിന്നിലേക്കുള്ള റൂഹുൽ വുജൂദി സയ്യിദുൽ വസീല ഹബീബായ നബിതങ്ങളോടുള്ള ഇഷ്ട ബഹുമാനങ്ങൾ ഞങ്ങളുടെ കൽബിൽ നിറച്ചു തരണേ റബ്ബേ. ഈ നിൽക്കുന്ന സദസ് മദീനത്തൊന്ന് കാണിച്ചു കൊടുത്തിട്ട് അവിടുത്തെ സമ്മതം കിട്ടിയാൽ, സമ്മതം കിട്ടിയാൽ അതുമാത്രമാണ് ഞങ്ങളുടെ സ്വത്ത്. അല്ലാഹ് മദീനയിലേക്ക് ചേർത്തു തരണേ അല്ലാഹ്.